നമസ്കാരം ഗ്രേപ്പ് മീഡിയസിലേക്ക് സ്വാഗതം. 50 ഇയേഴ്സ് ഓഫ് മമ്മൂട്ടിസം ഇവിടെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ ആറാട്ട് എന്നുള്ള ലെവലിലേക്ക് നിൽക്കുകയാണ്. ഇനി ആകെ 2-3 ദിവസം കൂടെ കഴിഞ്ഞാൽ മതി മമ്മൂട്ടിയുടെ പിള്ളേർ ഇവിടെ തകർക്കുകയാണ്. അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം കാര്യങ്ങളിലൂടെ അവർ മുന്നോട്ട് പോകുന്നു. ഇവിടെ 50 ഇയേഴ്സ് ഓഫ് മമ്മൂട്ടിസം വരുമ്പോഴത്തേക്ക് നമ്മൾ ഏറെ പ്രതീക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്തിൽ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ, അല്ലെങ്കിൽ മലയാളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ എന്ന് നമുക്കറിയാം. അത് മറ്റാരുമല്ല നമ്മുടെ മോഹൻലാൽ തന്നെയാണ്. അദ്ദേഹം മമ്മൂട്ടിയുടെ, അല്ലെങ്കിൽ 50 ഇയേഴ്സ് ഓഫ് മമ്മൂട്ടിസത്തിന്, അല്ലെങ്കിൽ മമ്മൂട്ടി 50-ാം വർഷം മലയാള സിനിമകളിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ അദ്ദേഹം വന്നിട്ട് 50-ാം വർഷം ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുമോദനങ്ങളോ അല്ലെങ്കിൽ ആശംസകളോ എപ്പോൾ വരും എന്നുള്ളതാണ് ഇപ്പോൾ വളരെയധികം നമ്മൾ നോക്കിയിരിക്കുന്ന ഒരു സംഭവം. കാരണം മമ്മൂട്ടിക്ക് അത്രത്തോളം പ്രിയപ്പെട്ട വ്യക്തി തന്നെയാണ് മോഹൻലാൽ. അത് നമുക്ക് കാണും, അല്ലെങ്കിൽ അറിയാവുന്ന കാര്യമാണ്. പലപ്പോഴും പല ഫംഗ്ഷനുകളിലും ഒക്കെ വെച്ച് കാണുമ്പോഴും പല അവാർഡ് നിശകളിലും, അല്ലെങ്കിൽ ഏതൊക്കെ വേദികളിൽ ഇവർ ഒരുമിച്ച് കാണുന്നു, അവരുടെ അടുപ്പം അന്നൊക്കെ ഒരു ചർച്ച തന്നെയായിരുന്നു. അത്രത്തോളം പ്രിയപ്പെട്ട രണ്ട് വ്യക്തികൾ എന്ന് പറയാം, അത്രത്തോളം ഹൃദയം കൊണ്ട് അടുത്ത രണ്ട് വ്യക്തികൾ എന്ന് തന്നെ പറയാം. മലയാള സിനിമയ്ക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത രണ്ട് പേരും എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പം അതിന് മുമ്പുള്ള കാര്യങ്ങളിൽ നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തെ മോഹൻലാലിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് മമ്മൂട്ടിയുടെ ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ആശംസകൾ നേർന്നുകൊണ്ടുള്ള വലിയ ലെവലിൽ വൈറലായ ഒരു വീഡിയോ ആയിരുന്നു. ഭയങ്കര രസകരമായിട്ട് തന്നെ അതിൻ്റെ പ്രസൻറ്റേഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ചിന്തിക്കുകയാണ്, എപ്പോഴാണ് മോഹൻലാലിൽ നിന്ന് ഇങ്ങനെ ഒരു ആശംസ വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഡോക്ടർ സിജു വിജയൻ സംവിധാനം ചെയ്യുന്ന ഇൻഷ എന്ന സിനിമ നാളെ മുതൽ നീ സ്ട്രീമിൽ റിലീസ് ചെയ്യുകയാണ്. ഈ സിനിമ നേരത്തെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററുകളിൽ വന്നതാണ്. അത് അതിമനോഹരമായ ഒരു ചിത്രമാണ്, അതിഗംഭീരമായ ഒരു പെർഫോമൻസും ഒക്കെ കിട്ടിയ സിനിമ തന്നെയാണ്. അത് നല്ല ലെവലിലുള്ള അഭിപ്രായമാണ്. എന്തായാലും നിങ്ങൾ അതൊന്ന് കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം നമുക്കിന്ന് കണ്ടിന്യൂ ചെയ്യാം. വേറൊന്നുമല്ല, 50 ഇയേഴ്സ് ഓഫ് മമ്മൂട്ടിസം ഇവിടെ നടക്കുമ്പോൾ അത് വലിയ ഒരു തരംഗമാക്കാനായിട്ട് മമ്മൂട്ടിയുടെ പിള്ളേർ ഇവിടെ കിടന്ന് ചത്ത് പണിയെടുക്കുന്നുണ്ട്. അവർ 100 ദിവസത്തെ ഒരു പരിപാടിയായിട്ട് വന്നു. ആ 100 ദിവസത്തിൽ ഏകദേശം ഇപ്പോൾ 97 ദിവസങ്ങളിലേക്ക് എത്തുന്നു. വലിയ സക്സസ് എന്ന് തന്നെ പറയാം. ഇനിയും അവർ ട്വിറ്ററിലാണ് നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വേറെ നമുക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓൺലൈനിലൂടെ തന്നെയാണ് ആഘോഷങ്ങളൊക്കെ നടക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈനിലൂടെ പോകുന്ന പോലെ തന്നെ ഓൺലൈനിലൂടെയാണ് ഇവിടെ ആഘോഷം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ട്വിറ്ററിൽ ഒരു ഹാഷ്ടാഗ് ചലഞ്ചാണ് ഇവർ ചെയ്യുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ ഇതുവരെയുള്ള റെക്കോർഡുകളെല്ലാം തകർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ കൂടി തന്നെയാണ് അവർ മുന്നോട്ടും പോകുന്നത്. എന്തായാലും ഈ അവസാന നിമിഷങ്ങളിൽ നമ്മൾ ഒന്ന് ആഗ്രഹിക്കുകയാണ്. നേരത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു, വേറൊന്നുമല്ല മോഹൻലാലിൻ്റെ ഫാൻസും, അതായത് മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞ രണ്ട് വലിയ പില്ലറാണ്. ഈ രണ്ട് പില്ലറിൽ നിന്നാണ് മലയാള സിനിമയുടെ ഏറ്റവും, മലയാള സിനിമയെ താങ്ങി നിർത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ തന്നെ ഏറ്റവും വലിയ രണ്ട് ബുക്കുകൾ എന്ന് തന്നെ പറയാം. പലരും അഭിനയം പഠിക്കുന്ന ഇവരിൽ നിന്നാണ്, അല്ലെങ്കിൽ മലയാള സിനിമയുടെയൊക്കെ യശസ് ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു 10-30 കൊല്ലങ്ങൾക്ക് അപ്പുറത്തേക്ക് കൊണ്ടുവന്നേക്കാണ് അവർ ഇന്ത്യൻ സിനിമയിലേക്ക്, അല്ലെങ്കിൽ ലോക സിനിമയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം ഒരാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് ഈ പറഞ്ഞ പോലെ മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും കൂടെ ചേർന്നിട്ട്, അല്ലെങ്കിൽ നമ്മൾ കണ്ടു ഇതിനകത്ത് ഒരുപാട് ദിവസങ്ങളിൽ പല പുറത്തുള്ള താരങ്ങളുടെ ഒക്കെ ഫാൻസ് മമ്മൂട്ടി 50 ഇയേഴ്സ് മമ്മൂട്ടിസത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതും അവർ പോസ്റ്ററുകൾ ഇറക്കുന്നു. അതിനകത്തൊരു ആഗ്രഹമാണ് എന്നാണ് മോഹൻലാൽ ഫാൻസ് ഈ ഒരു പോസ്റ്റർ ഇറക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അതൊരു ചരിത്ര മുഹൂർത്തമായിരിക്കും. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് ഫാൻ ഫൈറ്റുകൾ നടക്കുന്നു, സൗഹൃദപരമായിട്ടല്ല, അല്ലാതെ വേറെ ലെവലിലുള്ള ഫാൻ ഫൈറ്റല്ല. അപ്പോൾ നമ്മൾ പല വീഡിയോസും കാണാൻ പറയാം, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞാലും എല്ലാവരുടെ ഉള്ളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു സ്നേഹം നമുക്ക് കാണാൻ കഴിയുന്നു ഈ രണ്ട് താരങ്ങളെ വെച്ചിട്ടും. അല്ലാതെ ഫാൻ ഫൈറ്റിൽ പലതും പറഞ്ഞ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാണ് രണ്ടുപേരെയും എന്നുള്ളത് തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം ഇനിയും 3 ദിവസമുണ്ട്. ഈ 3 ദിവസങ്ങളിൽ നടക്കുമോ ഇല്ലയോ എന്നൊക്കെയാണ് നമ്മുടെ ഒരു ചോദ്യം. എന്താണേലും മോഹൻലാലിൽ നിന്ന് എന്താണ് അദ്ദേഹം ആശംസയായിട്ട് വരാൻ പോകുന്നത്, അങ്ങനെ ഒരു ആശംസ വരുന്ന ദിവസം, അല്ലെങ്കിൽ ആ ഇനി 2-3 ദിവസമുണ്ട്, ആ വരുന്ന ദിവസത്ത് അതൊരു വലിയ വൈറൽ വീഡിയോയായി മാറും എന്നുള്ളത് ഉറപ്പാണ്. അത്രത്തോളം മലയാളികൾ ആഗ്രഹിക്കുകയാണ് ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മോഹൻലാൽ മമ്മൂട്ടി ഒരുമിച്ച് നിൽക്കുന്നത്. കാരണം അത് തന്നെയാണ് പലപ്പോഴും മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ചൊരു സിനിമയിൽ വരുമ്പോൾ എല്ലാം മറന്ന് ആർപ്പ് വിളിക്കുന്ന ജനത തന്നെയാണ് നമ്മൾ. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തരണം, ഒന്ന് ഷെയർ ചെയ്ത് തരണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം.